ജെയിംസ്, ജഗൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ സർ, ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓ ഷിറ്റ്, ആകെ പ്രോബ്ലം ആണ്ടോ? ആ കള്ളപ്പന്നി എബി മാത്യു ചതിച്ചു. അവനിപ്പോ വാക്കുമാറ്റി പറയുന്നു ആ ഓസ്ട്രേലിയൻ കമ്പനിയെ രാമസ്വാമി അസോസിയേഷനുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. പന്നൻ ജെയിംസ്, എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പെരുക്കിക്കോ. എനിക്ക് ജഗനെ വേണം. ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വെക്കാനാവില്ല. ആ യു ഗെറ്റ് മീ ജെയിംസ്? യെസ് നന്ദകുമാർ. ശംഭോ മഹാദേവ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ, നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോണില്ലേ, ആ വയലിനിസ്റ്റ് വട്ടൻ, അവനിന്ന് മണാലി എന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമറൻ ചരസമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനില്ല ഒഴിക്ക്. അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു ഹബീബുള്ള സ്ട്രീറ്റിൽ. കിഷൻ മാധൂർ പാടുന്നു, നീ വരുന്നോ? എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയില. അതിന് ചരസ ബെസ്റ്റ്. കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്നൻ, ഇതി എനിക്ക് പണി തന്നു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേറ്റ്സിന് മറിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭോ മഹാദേവ. എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്നു വീണ മരണം. നീ പോ, പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. നീ തനിച്ചു പോയാൽ? ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം. അടി വീഴുന്നെങ്കിൽ അഞ്ചാറെണ്ണം സായിപ്പന്മാർക്കും കിട്ടട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികമല്ലേ. വന്ദേ മാതരം. പോടാ പോ. തമ്പി നീ ഉക്കാറ്, ഇനി ഇത് ഞാൻ ചവിട്ടും. അമ്മാ ശംഭോ മഹാദേവ. മിസ്റ്റർ എബി മാത്യുവിനെ ഒന്ന് കാണാം. സോറി മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല, ഒരു അർജന്റ് പ്രശ്നമുണ്ട്. എന്നാ മിസ്റ്റർ, ഇപ്പൊ പാക്ക മുടിയാന്ന് സൊന്നാറല്ലേ, സൊന്നാ പുരിയില്ല. ഗോ മാൻ. Hi there. We would like to meet Mr. Abby Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Yeah. There he is. Mr. Abby Matthew has come. Hello. Hello. I'm Abby Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please pay some time. Cheers. സായിപ്പിനെയും മദാമേനും കണ്ടപ്പോ വിളിയാട്ടുന്ന ഇല്ലടാ. എടാ ഒരപ്പന് പറഞ്ഞ ഒരു ഭാഷയെ പാടുന്നു. നീ നന്ദനുമായിട്ട് പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അതന്നെയല്ലേ നീ താഴത്തെ മുറിയിലിട്ട് രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ നയിപ്പ്
കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി. അതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചെന്നെ കച്ചവടത്തിന്റെ നേരിൽ നിർത്തിക്കാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു പോയെങ്കിൽ നീ ചോദിച്ചു അവൻ തരും. പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടൂ, എന്നെ വിടൂ ജഗൻ, ഞാൻ പറയാം, എല്ലാം പറയാം, പ്ലീസ്. ഒരു തല്ല് തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തു വാരിയിടാനേ കാണൂ. നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം, നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. ആട്ടിയിൽ നന്ദകുമാറിന് പറ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല, മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടും. This is Jagan, my team. Yes, yes, the fourth peg. നാലാമത്തെ പെഗിന് മുമ്പ് നീ എത്തി. Third Jagan. ജഗന് മാത്രം കഴിയുന്ന കാര്യം, അവനെന്നെ വിളിച്ചു, ആ പരനാറി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കേ, നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ, ഒന്നും രണ്ടും അല്ല, 50 കോടി. ജഗൻ പറ, നിനക്ക് എത്ര വേണം? 5ഓ 10ഓ? അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും. യു ഡിസേർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാളാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സ് അല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റം, 2 പാക്കറ്റ് സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദാറ്റ്സ് എനഫ്. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല, എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയണോ? നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. പറഞ്ഞകൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഞ്ചം വീടോ? എവിടെയാ ഇത്? നാട്ടിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം.
എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല. 250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ്. യെസ് സർ. താൻ കേട്ടല്ലോ, നാളെ നാളെ തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻകോവിലോത്തോടുള്ള ബന്ധം? ഒരു മോഹം, കിറുക്കൽ, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട്, പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി അഫെക്ഷൻ, ക്രേസ്, എന്തും വിളിക്കാം. ജെയിംസ് സർ, അത് വാങ്ങിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേരിൽ തന്നെ മതി, എനിക്കെന്ത് കാര്യം ഇതില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട, നോ സ്ട്രിംഗ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല. നീ മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്ന് ചുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ 2 ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ.